Hello everyone, welcome back to my channel NCERT Malayalam. In today's class we are going to discuss class 10 NCERT supplementary reader chapter 8 The Hack Driver part 2. We have already uploaded our part 1, so please check the description box to get the link. Here we go. I know that Bill's helpfulness to the young fellow from the city was not entirely a matter of brotherly love. I was paying him for his time. The end, I paid him for 6 hours, including the lunch hour, at what was then a very high price. But he was no more dishonest than I. I charged the whole thing to the firm, but it would have been worth paying him myself to have his presence left. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം ബില്ല് അത്രയും നല്ലൊരു മനുഷ്യനാണ്, ആ ഒരു ഫുള്ള് ഒരു ബ്രദർലി ലവ് അല്ലാതെ തന്നെ നല്ലൊരു യങ് ഫെലോ തന്നെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവനെ തിരിച്ച് പേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 6 മണിക്കൂറിൻ്റെ ആ ഒരു പൈസയാണ് തിരിച്ച് പേ ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് ദി എന്ത് വാച്ച് നമ്മുടെ ലഞ്ച് അവർ അടക്കം. അപ്പോൾ ഇത് വലിയൊരു എമൗണ്ട് ആവും. പക്ഷേ ഒരു ഡിസ്ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ, നല്ലൊരു ഹോണസ്റ്റി മാനാണ്. I charged the whole thing to the firm. അല്ലേ, നമ്മൾ ഫുള്ള് ഇത് ഫേമിലേക്ക് ചാർജ് ചെയ്യുന്നുണ്ട്. അതായത് അവനെ നിൽക്കുന്ന ആ ഒരു ഫേം, അതായത് ആ ഒരു കോടതിയുടെ ഫേമിലേക്ക്. ബട്ട് ഇറ്റ് വുഡ് ഹാവ് ബീൻ വർത്ത് പേയിങ് ഹിം മൈസെൽഫ് ടു ഹാവ് ഹിസ് പ്രസൻസ്. അല്ലേ, അതിനേക്കാളും എത്രയോ നല്ലതാണ് ഇവന്, അതായത് ഇത്രയും നല്ലൊരു ഹെൽപ്ഫുൾ ഒരാൾക്ക് ഇത്രയും പൈസ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ ഒരു പ്രസൻസിൽ ഇത്രയും പൈസ കൊടുക്കുന്നത്. അല്ലേ, ഹിസ് ടിയർ ഫുൾ country wisdom was very refreshing to a country boy like myself who was sick of the city. le ingenthe oru nalla oru avastha enna polulla oru country man allengile ithrayum nalla oru country nu varunna oru aalukku allengi vera oru country illulla nalla oru town la nikkunna nammude hack driver la kodukkanengi ethrayo nalladana. as we sat on the hilltop looking over the pastures and creek which slipped among the trees, he talked of New Mullion and painted a picture in the words of all people in Italy. അപ്പോൾ ഇങ്ങനെ അവിടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ പറയുന്ന വെയ്റ്റ്സ് ഹില്ലിലേക്ക് പോകുന്നു. അവിടെ പോയിട്ട് കാര്യങ്ങളായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുന്നു. അവിടെ ഒരുപാട് പാസ്റ്റേഴ്സ്, അല്ലേ, പാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ആട്ടിടയന്മാരൊക്കെ ഇങ്ങനെ ആടുകളെ കൊണ്ടൊക്കെ പോകില്ലേ, അതാണ് പാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ക്രീക്ക്, അല്ലേ, ക്രീക്ക് എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ റിവറിൻ്റെ ഒരു സ്ട്രീം അല്ലെങ്കിൽ ട്രിബ്യൂട്ടറി എന്നൊക്കെ പറയുന്നതാണ് ക്രീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് എന്ത് പറയുന്നുണ്ട്, നമ്മുടെ ന്യൂ മുള്ളിയനെ കുറിച്ചുള്ള കഥകളും അവിടുത്തെ ആൾക്കാരെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫിഗർ മൊത്തം ഇവനിപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബില്ല് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹി നോട്ടീസ്ഡ് എവ്രിത്തിങ്, ബട്ട് നോ മാറ്റർ ഹൗ മച്ച് ഹി മൈറ്റ് ലാഫ് അറ്റ് പീപ്പിൾ, ഹി ഓൾസോ അണ്ടർസ്റ്റുഡ് ആൻഡ് ഫോർഗേവ് ദെയർ ഫൂളിഷ്നെസ്. അല്ലേ, അതായത് എല്ലാ കാര്യവും നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാരിപ്പോൾ ബിൽ, ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന ലുട്കിൻസിനെ പോലെയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫൊർഗീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ നിന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കും. ഹി ഡിസ്ക്രൈബ്ഡ് ദ മിനിസ്റ്റേഴ്സ് വൈഫ് ഹു സാങ് ദി ലൗഡസ്റ്റ് ഇൻ ദ ചർച്ച് വെൻ ഷീ വാസ് മോസ്റ്റ് ഇൻ ഡെപ്ത്. അല്ലേ, ഡെപ്റ്റിലായിട്ട് പോലും മിനിസ്റ്ററിൻ്റെ വൈഫ് നല്ല രീതി ഉറക്ക നല്ല രീതിയിൽ പാട്ട് പാടിയ കാര്യങ്ങളൊക്കെ ബിൽ എന്തായിരുന്നു ഇവൻ്റെ സംസാരത്തിനിടയിൽ പറയുന്നുണ്ടായിരുന്നു. ഹി കമൻറ്റഡ് ഓൺ ദ ബോയ്സ് ഹൂസ് വൈഫ് could never succeed in getting he commented on the boys who came back from the school or back from the college in fancy dress. like fancy clothes le allengi fancy clothes le ipo college nu verna aangutulukku ivan ingane kaliyaakirunnu alle comment adichirunnu. he told about the lawyer whose wife could never succeed in getting him to put on both a collar and a tie on the same day. ayidu അവിടുത്തെ ലോയറിൻ്റെ വൈഫ് ഇങ്ങനെ ലോയറിൻ്റെ ഭാര്യനെ കുറിച്ചും, അതായത് ഇങ്ങനെ കൊളറൊന്നും മതിയാക്കി ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ ടൈയൊക്കെ ഈ ഒരു ദിവസം പോലും ടൈയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പറഞ്ഞയച്ചത് കൊണ്ടൊക്കെ തന്നെ അവരുടെ വൈഫിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹി മെയ്ഡ് ദം ഓൾ ലൈവ്, അല്ലേ, എല്ലാവരെ പറ്റിയിട്ടും നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൺ ദാറ്റ് ഡേ ഐ കെയിം ടു നോ ന്യൂ മുള്ളിയൻ ബെറ്റർ ദാൻ ഐ ഡിഡ് സിറ്റി ആൻഡ് ടു ലവ് ഇറ്റ് ബെറ്റർ. അല്ലേ, അവൻ്റെ സിറ്റിനെക്കാണെങ്കിൽ കൂടുതൽ അവൻ എന്ത് മനസ്സിലാക്കി, ന്യൂ മുള്ളിയനെ കുറിച്ചും അവിടുത്തെ നല്ല രീതിയിൽ ആ ഒരു സിറ്റിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആര് സഹായിച്ചോ, ബില്ല് സഹായിച്ചിരുന്നു. ബിൽ ഡിഡ് ഇറ്റ് നോ വാട്ട് അബൌട്ട് കോളേജസ് ആൻഡ് സിറ്റീസ്. അല്ലേ, ബില്ലിന് പക്ഷേ കോളേജസിനും സിറ്റീസിനെ പറ്റിയൊന്നും കൂടുതൽ അറിയില്ല. ബട്ട് ഹീ ഹാഡ് ട്രാവൽഡ് എറൗണ്ട് എ ലോട്ട് ഓഫ് ദ കൺട്രി ആൻഡ് ഹീ ഹാഡ് എ ലോട്ട് ഓഫ് ജോബ്സ്. അല്ലേ, ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്, ഒരുപാട് ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ബില്ല്. ഫ്രം ഹിസ് അഡ്വഞ്ചേഴ്സ് ഹീ ഹാഡ് ബ്രോട്ട് ബാക്ക് എ ഫിലോസഫി ഓഫ് സിംപ്ലിസിറ്റി ആൻഡ് ലാഫ്റ്റർ ഹീ സ്ട്രെങ്തൻഡ് മീ. അല്ലേ, അവൻ്റെ ഒരുപാട് അഡ്വഞ്ചേഴ്സിൽ നിന്നൊക്കെ എന്തൊക്കെ മനസ്സിലായി, ഒരുപാട് നല്ല സിംപ്ലിസിറ്റി, ഒരുപാട് തമാശ ലാഫ്റ്റർ, അങ്ങനെ എല്ലാം കൊണ്ടും ഇവനെ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്.
We left that peaceful scene of meadows and woods and resumed our search of Oliver Lutkins. We could not find him. At last, Bill cornered a friend of Lutkins and made him admit that he guessed Oliver's gone out of his mother's farm 3 miles north. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫുള്ള് കാഴ്ചകൾ മെഡോസും വുഡ്സും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളുടെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒലിവർ ടിസ്റ്റിനെ പറ്റി അല്ലെങ്കിൽ ഒലിവർ ലുട്കിൻസിനെ പറ്റിയിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ബില്ല് എന്ത് ചെയ്തു, അവൻ്റെ ഒരു ഫ്രണ്ട് വഴിയിൽ ഒരു കാര്യം മനസ്സിലാക്കി, ഇവനെ ഈ പറയുന്ന ഒലിവർ ലുട്കിൻസ് ഇപ്പോൾ അമ്മയുടെ ഫാമിനകത്തുണ്ട്, അത് ഏകദേശം 3 മൈല് ദൂരത്താണ്, അല്ലെങ്കിൽ നോർത്ത് സൈഡിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി. അപ്പോൾ അവരെന്ത് ചെയ്തു, അവിടേക്ക് പോയി, പോവാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഇട്ടു. ഐ നോ ഒലിവേഴ്സ് മദർ, ഷീ ഈസ് എ ടെറർ. ബിൽ സൈൻഡ് എ ട്രങ്ക് ഔട്ട് ദർ ഹർ വൺസ്. ഷി ഓൾമോസ്റ്റ് ടുക്ക് മൈ സ്കിൻ ഓഫ് ബിക്കോസ് ഐ ഡിഡിൻറ്റ് ട്രീറ്റ് ഇറ്റ് ലൈക്ക് എ ബോക്സ് ഓഫ് എഗ്സ്. ഷീ ഈസ് അബൌട്ട് 9 feet tall ആൻഡ് 4 feet thick ആൻഡ് ക്വിക്ക് ആസ് എ ക്യാറ്റ് ആൻഡ് ഷീ ഈസ് ഷുവർ ക്യാൻ ടോക്ക്. I will bet Oliver heard that somebody is chasing him and he has gone on there to hide behind his mother's skirt. Well, we will try her, but you had better let me do it. Boy, you might be great at literature and law, but you haven't had real training in swearing. ഒലിവറിൻ്റെ മദറിനെ എനിക്ക് നന്നായിട്ട് അറിയാം, അവരൊരു ടെററാണെന്നാണ് പറഞ്ഞത്. കാരണം ഒരു ദിവസം അവൻ്റെ അടുത്ത് ഒരു ബോക്സ് ഓഫ് എഗ്സ് ഇങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തില്ല, അത് എഗ്ഗായിട്ട് ട്രീറ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഇവനെ മേത്ത് അല്ലെങ്കിൽ ഇവരോട് ചില ചൂടായിട്ടെന്നുള്ള രീതിയിലാണ് നമുക്ക് എന്ത് മനസ്സിലാക്കിയത്, മൈ സ്കിന്നേഴ്സ് ഓഫ് എന്നുള്ള കാര്യത്തിലൂടെ മനസ്സിലാക്കിയത്. അപ്പം ഒലിവറിന് എന്തായാലും മനസ്സിലായിട്ടുണ്ട് എന്ത് ഈ പറയുന്ന ആരോ ഇവരെ ഇങ്ങനെ ചേസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അമ്മയുടെ അടുത്തേക്ക് ഒളിച്ചോടാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഒരുപക്ഷേ യങ് മാൻ, നിങ്ങൾക്ക് ലോയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ലിറ്ററേച്ചർ വന്നിട്ട് അറിയുമെങ്കിലും എങ്ങനെയാണ് ആൾക്കാരോട് ഇങ്ങനെ നല്ല രീതിയിൽ റിയൽ ട്രെയിനിങ് ഇതുവരെ കിട്ടി, നല്ല രീതിയിൽ പെരുമാറുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരോടൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നതിലുള്ള ട്രെയിനിങ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. വി ഡ്രോവ് ഇൻ ടു പുവർ ഫാം യാർഡ് വി വർ ഫേസിങ് ബൈ എനോമസ് ആൻഡ് ചിയർഫുൾ ഓൾഡ് വുമൺ. അല്ലേ, അങ്ങനെ അവർ ഫാം യാർഡിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു എനോമസ് ചിയർഫുൾ ഓൾഡ് മാൻ ഉണ്ട്. മൈ ഗേറ്റ് ബ്രേവ്ലി വെൻഡ് അപ് ടു ഹെർ ആൻഡ് സെഡ് റിമെമ്പർ മീ, ഐ ആം ബിൽ മക്നൂസൻ ദ കാർട്ടർ ആൻഡ് ഹാക്ക്മാൻ, ഐ വോണ്ടഡ് ടു ഫൈൻഡ് യുവർ സൺ ഒലിവർ. അല്ലേ, അപ്പോൾ ആ സ്ത്രീയോട് പോയിട്ട് പറയാം, എന്നെ ഓർമ്മയുണ്ടോ, ഹാക്ക് ഡ്രൈവർ ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടോ, എനിക്ക് എൻ്റെ പേരാണ് ബിൽ മക്നൂസൻ, എന്നെ ഞാനൊരു കാർട്ടറും ഹാക്ക്മാനും ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മോൻ എവിടെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. I don't know anything about Oliver and I don't want to, she shouted. La enikku avane patti onnu arayilla, enikku avane patti onnu kekku venda nu parnu. Now look here, we have just about enough nonsense. This young man represents the court in the city and we had a legal right to search all properties for his Oliver Lutkins. La അതായത് ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ, ഇതാരാ നോക്കൂ, ഇദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ കോർട്ടിനെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണം, ഒലിവർ ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒലിവർ ലുട്കിൻസ് എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഫുള്ള് അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി വന്ന ഒരാളാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബിൽ മെയ്ഡ് മീ സൗണ്ട് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ വുമൻ വാസ് ഇംപ്രസ്ഡ്. അല്ലേ, അപ്പോൾ ബില്ല് ഇയാളെ പറ്റി പൊക്കി പൊക്കി, ലോയറിനെ പറ്റി പൊക്കി പറഞ്ഞുകൊണ്ട് ആ ഒരു വുമൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. She retired into the kitchen and we followed. She seized an iron from the old-fashioned stove and marched on us shouting, You search all you want to. If you don't mind getting burned first, she shouted and laughed at our frightened retreat. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ വേഗം പോയിട്ട് ഇങ്ങനെ ആ ഒരു സ്റ്റബിനകത്ത് വെച്ചിട്ടുള്ള ഒരു അയൺ അല്ലെങ്കിൽ ഒരു ഇരുമ്പ് വടി എടുത്തിട്ട് അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു സാധനം എടുത്ത് വന്നിട്ട് ഇവരുടെ അടുത്തേക്ക് വന്ന് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ആ നിങ്ങൾ എല്ലായിടത്തും പോയി നോക്കുക, അവനവിടെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഞാൻ പറയുന്ന അനുസരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇതാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെന്ത് ചെയ്യും, പൊള്ളിക്കും എന്ന് പറഞ്ഞു. അല്ലേ, അതൊരു സ്റ്റൗ എന്ന് എടുത്തുകൊണ്ട് അയൺ റോഡായിരുന്നു. അങ്ങനെ അവർ നമ്മളെ അവർ പേടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവർ ആ സ്ത്രീ നല്ലോണം ചിരിക്കുന്നുണ്ട് ഇവർ നോക്കിയിട്ട്. Let's get out of here. She will murder us, Bill whispered. Outside the shed, did you see her smile? She was laughing at us. Le angane avar endu innund ivrudu vega escape aavam nammal avarlinga avar nammal endalum kollu endu parnu appo avaru ivane ingane doubt aayi karanu chale endina avaru ippa nammala nokkitte ingane chirichonde irikkana nokke parnu. I agreed that it was pretty disrespectful treatment we did. However, the search house, since it was the only one story in high, Bill went around it peering in all the windows. We examined the barn and the stable. We were reasonably certain that a Lutkins was not there. It was nearly
early the time for me to catch the afternoon train and Bill drove me to the station. അപ്പോൾ എന്തായത്? ബില്ല് എന്ത് ചെയ്തു? നമ്മുടെ ആ വീടിന് ചുറ്റും ഇങ്ങനെ നോക്കി ഓരോ ഓരോ വിൻഡോസിലൂടെയും ഇനി പറയുന്ന നമ്മുടെ ഒലിവർ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അവസാനം മനസ്സിലായി ഒലിവർ ലുഡ്കിൻസ് അവിടെ ഇല്ല എന്നും. അപ്പോൾ അപ്പോഴത്തേക്ക് സമയം ഒരുപാട് നേരമായി, ആഫ്റ്റർനൂൺ ട്രെയിനിൽ അവർക്ക് തിരിച്ചു പോകേണ്ടിരുന്നു ലോയർക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ സ്റ്റേഷനിൽ ബില്ല് അവനെ തിരിച്ചാക്കി. On the way to the city, I worried very little over my failure to find Ludkins. I was too busy thinking about Mill Magnus and really I considered returning to New Million to practice law. If I had found Bill so deep and richly human, might I not grow to love Fritz and Gustav's so deep and 100 other slow-spoken, simple, wise neighbors? I pictured an honest, happy life beyond the strict limits of universities and law firms. I was excited. I found a treasure. I had discovered a new way of life. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ എന്താ പറയുന്നത് വെച്ചാൽ, തിരിച്ച് അവനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവൻ്റെ മനസ്സിലെന്തുണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒലിവറിനെ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിട്ട് പോലും അവിടെയുള്ള ആ ഹാക്ക് ഡ്രൈവർ, ആ ഹാക്ക് ഡ്രൈവറുടെ സിംപ്ലിസിറ്റി, അയാളുടെ നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓർത്തിണ്ടായിരുന്നത്. പിന്നെ അവർക്ക് വലിയ ഇഷ്ടമായില്ല ആരെ, ഫ്രിഡ്സിനെയും ഗസ്റ്റാഫ്സും, അധികം സംസാരിക്കാത്ത നൈബേഴ്സിനെയൊന്നും തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും ഇനി ലോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ന്യൂ മില്യനിൽ പോയിട്ട് ലോ പ്രാക്ടീസ് ചെയ്യും എന്നൊക്കെ അവൻ തീരുമാനിച്ചു. അപ്പം ഒരുപാട് നല്ലൊരു ട്രഷർ പോലെയാണ് അവന് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഹാക്ക് ഡ്രൈവറിനെ. അപ്പോൾ ഒരു പുതിയൊരു ലേ ഓഫ് ലൈഫൊക്കെ അവന് മനസ്സിലാക്കാൻ പറ്റി. ബട്ട് ഇഫ് ഐ ഡിഡ് നോട്ട് തിങ്ക് അബൌട്ട് ലുഡ്കിൻസ് ദ ഓഫീസ് ഡിഡ്. പക്ഷേ അവനധികം ചിന്തിച്ചില്ലെങ്കിലും ആര് ചിന്തിച്ചു, ഓഫീസിലെ ആൾക്കാരൊക്കെ ആ ലുഡ്കിൻസ് എവിടെയാണെന്നൊക്കെ അവനെ കുറിച്ച് അന്വേഷിച്ചു. ഐ ഫൗണ്ട് ദം ഓൾ അപ്സെറ്റ്. ദ നെക്സ്റ്റ് മോർണിംഗ് ദ കേസ് വാസ് കമ്മിങ് അപ്പ് ഇൻ ദ കോർട്ട് ആൻഡ് ദേ ഹാഡ് ടു ഹാവ് ലുഡ്കിൻസ് അല്ലേ. അപ്പോൾ ഓഫീസുകാരെ നല്ല കാര്യമായിട്ട് ലുഡ്കിൻസിൻ്റെ കാര്യം നോക്കിയില്ലേ. കാരണം എന്താ വെച്ചാൽ പിറ്റേ ദിവസം കോർട്ടിൽ ലുഡ്കിൻസിനെ പ്രസൻറ്റ് ചെയ്യേണ്ടായിരുന്നു. ഹി വാസ് ഷെയിംഫുൾ, അതായത് ഐ വാസ് ഷെയിംഫുൾ അല്ലേ, നമ്മൾ ലോയർ ഷെയിംഫുള്ളായി. യൂസ്ലെസ് ഫെലോ അല്ലെങ്കിൽ യൂസ്ലെസ് ഫൂൾ. ഇൻ ദ മോർണിംഗ് മൈ പ്രോമിസിങ് ലീഗൽ കരിയർ ഓൾമോസ്റ്റ് കെയിം ടു ആൻ എൻഡ് ബിഫോർ ഇറ്റ് ഹാഡ് ബിഗൻ അല്ലേ. അപ്പോൾ അവൻ്റെ ഈ ഒരു കരിയർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇത് അവസാനിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ, അതിനുള്ള കാര്യങ്ങളൊക്കെ ആയല്ലോ അല്ലേ. ലുഡ്കിൻസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. ദ ചീഫ് ഓൾമോസ്റ്റ് മർഡേർഡ് മീ. ഹി hinted that I might do well at digging ditches. I was ordered back to New Mullion and with me went a man who had worked with Ludkins and I was rather sorry because it would prevent my laughing all over again with Bill. അപ്പോൾ ചീഫ് ഏകദേശം അവനെ ഒരു കൊന്നു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. കാരണം നല്ലവണ്ണം അവനെ കിട്ടിയിട്ടുണ്ടാകും, ലുഡ്കിൻസിനെ കിട്ടിയില്ലല്ലോ അല്ലേ, തിരിച്ചേൽപ്പിക്കാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ കോർട്ട് പറഞ്ഞ ആ സമയത്തൊന്നും ഏൽപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, അപ്പം നല്ല രീതിയിൽ പോയിൻ്റ് ഔട്ട് ചെയ്തു അല്ലേ, ഇങ്ങനെ ഡിച്ചസിൽ അല്ലെങ്കിൽ കുഴിയിലൊക്കെ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഹിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത്, ന്യൂ മില്യണിലേക്ക് പിന്നെ ഒന്നുകൂടെ പോകാൻ പറഞ്ഞു ആരുടെ കൂടെ, ഈ പറയുന്ന ലുഡ്കിൻസിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ. അങ്ങനെയാകുമ്പോൾ അവന് കണ്ടെത്താൻ നല്ല സുഖമായിരിക്കും. പക്ഷെ അതിനോട് എന്തൊരു ഇവനൊരു ഗുണമില്ലാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാൻ അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഇങ്ങോട്ട് മോണിറ്റർ ചെയ്ത് നടക്കാനുള്ള ആ ഒരു ഇതൊക്കെ പോയി. കാരണം വേറൊരാളുടെ കൂടെ ആണ് ലോഫിംഗ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വാണ്ടറിങ് എന്നാണ് അർത്ഥം. വെൻ ദ ട്രെയിൻ അറൈവ്ഡ് അറ്റ് ന്യൂ മില്യൺ, ബിൽ വാസ് ഓൺ ദ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നിയർ ഹിസ് കാർട്ട് അല്ലേ. ന്യൂ മില്യണിൽ എത്തിയപ്പോഴേക്കും ട്രെയിന് ബിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലുണ്ട്, അവൻ്റെ കാർട്ടിൻ്റെ അടുത്ത് തന്നെയുണ്ട്. സ്ട്രേഞ്ച്ലി ഇനഫ് അല്ലേ, ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം നടന്നു. എന്താണത്, ദറ്റ് ഓൾ ടൈഗ്രസ് ലുഡ്കിൻസ് മദർ വാസ് ലുഡ്കിൻസ് പ്ലാറ്റ്ഫോം സ്ട്രേഞ്ച്ലി ഇനഫ് ദാറ്റ് ഓൾ ടൈഗ്രസ് ലുഡ്കിൻസ് പ്ലാറ്റ്ഫോം നിയർ ഹിസ് ലുഡ്കിൻസ് മദർ വാസ് ദ ടോക്കിംഗ് ആൻഡ് ലോഫിംഗ് വിത്ത് ബിൽ നോട്ട് ക്വാറലിംഗ് അറ്റ് ഓൾ അല്ലേ. അപ്പോൾ ബില്ലിൻ്റെ അടുത്ത്, ബില്ലിൻ്റെ കാർട്ടിൻ്റെ അടുത്ത് ബില്ലിനെ കണ്ടു. പക്ഷേ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ലുഡ്കിൻസിൻ്റെ മദർ അങ്ങനെ ഇയാളോട് നല്ല രീതിയിൽ സിമ്പിളായിട്ട് ചിരിച്ചൊക്കെ സംസാരിക്കുന്നു, ആരുടെ അടുത്ത്, ബില്ലിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് കണ്ടു, ക്വാറലൊന്നും ചെയ്തില്ല എന്നല്ലേ. അപ്പോൾ ഇയാൾക്കൊരു അന്തമിടലായി അല്ലേ, എന്താ അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതായത് ലുഡ്കിൻസിൻ്റെ അമ്മ ഇയാളുടെ അടുത്ത് ബില്ലിനോട് നന്ന് ക്വാറൽ ചെയ്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നല്ല നൈസായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ന്. ഫ്രം ദ ട്രെയിൻ സ്റ്റെപ്സ് ഐ പോയിൻറ്റഡ് ഔ ബിൽ ഔട്ട് ഓഫ് മൈ കമ്പാനിയൻ ആൻഡ് സെഡ് ദർ ഇസ് ആൻ ഫൈൻ ഫെലോ, എ റിയൽ മാൻ, ഐ സ്പെൻഡ് എ ഡേ വിത്ത് ഹിം അല്ലേ. അങ്ങനെ ട്രെയിൻ ഇറങ്ങിയപ്പോൾ എന്താ പറഞ്ഞത്, ബില്ലിൻ്റെ അവൻ്റെ കമ്പാനിയൻ, അതായത് ഇപ്പോൾ ഒലിവറിൻ്റെ ഫ്രണ്ടിനോട് ഇപ്പം പറഞ്ഞു, ആ ഫെലോനെ കണ്ടോ, അദ്ദേഹമായിരുന്നു എൻ്റെ നല്ലൊരു മനുഷ്യനാണ്, എൻ്റെ ആ ദിവസം മൊത്തം അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു.
ആ ഹീ ഹെൽപ്ഡ് യു ഹണ്ട് ഫോർ ഒലിവർ ഉഡ്കിൻസ് അല്ലേ, അവനാണ് നിന്നെ ഒലിവർ ഉഡ്കിൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിച്ചത്. യെസ് ഹീ ഹെൽപ്ഡ് മീ എ ലോട്ട് എന്ന് പറഞ്ഞല്ലേ, അവനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഹീ മസ്റ്റ് ഹാവ് ഹീ ഈസ് ഒലിവർ ലുഡ്കിൻസ് ഹിംസെൽഫ് അല്ലേ, അവൻ തന്നെയാണ് ഒലിവർ ലുഡ്കിൻസ് എന്ന് ആര് മറുപടി പറഞ്ഞു, ഒലിവറിൻ്റെ ഫ്രണ്ട് മറുപടി പറഞ്ഞു. വാട്ട് റിയലി ഹേർട്ട് മീ വാസ് ദാറ്റ് വെൻ ഐ സെർവ്ഡ് ദ സമ്മൻസ് ദി ലുഡ്കിൻസ് ആൻഡ് ഹിസ് മദർ ലാഫ്ഡ് അറ്റ് മീ ആസ് ദോ ഐ വാസ് എ ബ്രൈറ്റ് ബോയ് ഓഫ് സെവൻ വിത്ത് ലവിങ് കൈൻഡ്നെസ് ദേ ബെഗ്ഡ് മീ ഗോ ടു വിത്ത് ഹിം ടു നൈബേഴ്സ് ഹൗസ് ഫോർ എ കപ്പ് ഓഫ് കോഫി. അപ്പോൾ ഇപ്പോൾ എന്തായി, ലോയർ നല്ല രീതിയിൽ ശശിയായി അല്ലേ. ലോയറിൻ്റെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തിരുന്ന ആരുടെ കൂടെ ആയിരുന്നു, ലുഡ്കിൻസിൻ്റെ കൂടെ ആയിരുന്നു. അതായത് ബിൽ തന്നെ ആയിരുന്നു ഒലിവർ ലുഡ്കിൻസ് നല്ല രീതിയിൽ ഇവരെ പറ്റിച്ചതാണ് മനസ്സിലായി. അപ്പോൾ സമ്മൻ്റെ രീതി, അതായത് ഇപ്പോൾ കൽപ്പനാപത്രം ഈ സെർവ് ചെയ്യേണ്ട ആ സമയത്ത് ഇവരൊക്കെ മദറും നമ്മളെ ഒലിവർ ലുഡ്കിൻസും ഇവരെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവനോട് ചോദിച്ചു, നിങ്ങളൊരു കാര്യം ചെയ്യുമോ, നൈബറിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു കോഫി കുടിക്കാൻ വേണ്ടി വരുമോ എന്ന് ചോദിച്ചു സർക്കാസ്റ്റിക്കലി. ഐ ടോൾഡ് ദം അബൌട്ട് യു ആൻഡ് ദേ വർ ആങ്ഷ്യസ് ടു ലുക്ക് അറ്റ് യു, സെറ്റ് ലുഡ്കിൻസ് ജോയ്ഫുള്ളി. ലുഡ്കിൻസ് എന്താ പറഞ്ഞത്, ഞാൻ നിന്നെ പറ്റിയൊക്കെ നല്ല രീതിയിൽ പറഞ്ഞിരുന്നു, പക്ഷേ അവർക്ക് നിന്നെ കാണാൻ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. ദേ ആർ അബൌട്ട് ദി ഓൺലി ഫോക്സ് ഇൻ ദ ടൗൺ ദാറ്റ് മിസ്റ്റർ സീൻ യു എസ്റ്റർഡേ. അത് അവർ മാത്രമായിരുന്നു നൈബേഴ്സും, ആ നൈബേഴ്സ് കോഫി കുടിക്കാൻ പോകണം എന്ന് പറഞ്ഞ സ്ഥലമല്ലേ, അവിടുത്തെ നൈബേഴ്സ് മാത്രമായിരുന്നു നിന്നെ ഇന്നലെ കാണാത്തതായിട്ടുണ്ടായിരുന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ഫൂളാക്കിയില്ലേ നമ്മൾ, പാവം നമ്മുടെ ലോയറിനെ നല്ല രീതിയിൽ ഫൂളാക്കി, പാവം അയാളൊരു മണ്ണൻ പോലെ അല്ലേ, മണ്ണനായിട്ട് അതൊക്കെ വിശ്വസിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് അബൌട്ട് ദ സ്റ്റോറി ദ ഹാക്ക് ഡ്രൈവർ. ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ്ഡ് ദ ക്ലാസ്. ദിസ് സ്റ്റോറി ഈസ് റിട്ടൺ ബൈ സിൻക്ലെയർ ലേബിസ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്തെന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഐ വിൽ ബി ക്ലിയറിങ് ഇറ്റ്. ഓക്കെ, താങ്ക് യു എവറി വൺ, താങ്ക് യു സോ മച്ച്. ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മാക്സിമം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ.